പാത്രം ചുംബിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തീർന്നില്ല ജോലി കഴിഞ്ഞ് വന്ന മൂപ്പർക്ക് എന്താ പണി? ഇന്റർനെറ്റിലെ ഒരു ക്ലാസ് റൂം തുറന്നിട്ട് ഈ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഊർജം ചെലവഴിക്കലാം മൂപ്പരുടെ തൊഴില്. അതുപോലെ തന്നെ ഈ വിഷയ സംബന്ധമായി നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ ഓൺലൈൻ രംഗത്തുള്ള സുന്നി ഗ്ലോബൽ വോയിസ് റൂം, ആ സുന്നി ഗ്ലോബൽ വോയിസ് റൂമിലൂടെ ഈ വിഷയ സംബന്ധമായി മറുഭാഗം കാന്തപുരം ഈ വിഷയം കേരളത്തിൽ അവതരിപ്പിച്ചപ്പോൾ ശക്തമായ എതിർപ്പുമായി സുന്നി വിഭാഗത്തിൽ നിന്നുള്ള ഒരു വിഭാഗം വന്നിരുന്നു. അത് പ്രത്യേകം പേര് പരാമർശിച്ചില്ലെങ്കിലും അത് കേരളക്കരയിലുള്ള മുഴുവൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അങ്ങനെ ആ അവസരത്തിൽ നമ്മുടെ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം സ്റ്റേജുകളിലൂടെ മറുപടി പറയുകയും അത് ഷേർ മുബാറക്കാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടുന്ന ഊർജവും അതുപോലെ തന്നെ മുഴുവൻ കഠിനാധ്വാനവും ചെയ്തപ്പോൾ സാധുക്കളായ എന്നെ പോലുള്ള പ്രവർത്തകന്മാർ അതിൽ നിസ്തൂലമായ സേവനം വഹിച്ചു എന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തന്നെ അന്ന് വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം കാരണം ഒരു ദിവസം മറുഭാഗം ഇത് എതിർക്കുന്ന കക്ഷികളുടെ പണ്ഡിതന്മാരെ അവരെ ഈ വിഷയത്തിൽ ഫോണിലൂടെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് അവരുടെ ആ വാദങ്ങളും ഉസ്താദ് അവതരിപ്പിച്ച വാദങ്ങളും സമൂഹത്തെ കേൾപ്പിക്കുക എന്ന ഒരു ദൗത്യം ഉദ്ദേശിച്ചുകൊണ്ട് ബൈലക്സിലുള്ള ക്ലാസ് റൂമിലൂടെ ഓരോ ദിവസവും ഈ വിഷയ സംബന്ധമായി ഞാൻ പലതരത്തിലുള്ള ഫോൺ സംഭാഷണങ്ങളും ഫോൺ സംവാദങ്ങളും അവതരിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബുദാബിയിലുള്ള തിരുവത്ര ഉസ്മാൻ സഖാഫി എന്ന് പറയുന്ന മാന്യ സഖാഫി ഉസ്താദ് എൻ്റെ സുഹൃത്തുകൂടിയാണ്. ആ ഉസ്താദിൻ്റെ കൂടെ ഒരു യാത്രയിൽ അബുദാബിയിൽ വെച്ച്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദുബായിലേക്കുള്ള യാത്രയിൽ, ബഹുമാനപ്പെട്ട കമറുലുൽമ ഉസ്താദ് കാന്തപുരം ഉസ്താദ് ഈ വിഷയ സംബന്ധമായ ആഹ്ലാദം, ഞാൻ ഈ വിഷയം സംബന്ധിച്ച പ്രവർത്തനത്തിൻ്റെ ഒരു അംഗീകാരം എന്നുള്ള നിലക്ക് ഈ സാധുവായി എന്നെ വിളിച്ച് അതിൻ്റെ ആഹ്ലാദവും അഭിനന്ദനവും അറിയിക്കുന്നതിനോട് കൂടെ തന്നെ ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ ചെയ്തു തന്നത് ഇന്ന് ഉസ്താദിന് ഓർമ്മയില്ലെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്മാൻ സഖാഫി ഉസ്താദ് ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ബഹുമാനപ്പെട്ട ICF അവിടുത്തെ നേതാവ് മുസ്തഫ ദാരിമി ഉസ്താദും അത് ആ വിഷയം ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രൂപത്തിലെല്ലാം മുടി പൂജകനായി, മുടി ആരാധകനായി, മുടി ജ്യൂസ് കുടിച്ച് തിമർത്ത് നടക്കുന്ന മനുഷ്യന്റെ മനസ്സിലതാ എങ്ങനെയോ ഒരു തോന്നൽ, ഇതൊന്ന് അന്വേഷിക്കട്ടെ. എന്തിനാ അന്വേഷിക്കണ്? സംശയം ഉണ്ടായിട്ടൊന്നുമില്ല. മറ്റേ വിഭാഗക്കാരോടും മുജാഹിദുകളോടൊക്കെ ഒന്ന് മറുപടി പറഞ്ഞ് നിലനിൽക്കണല്ലോ, അതിന് ഞാനൊരു അന്വേഷണം നടത്തട്ടെ. അന്വേഷിക്കുമ്പോ ഓരോന്നും കൃത്യമായിട്ട് ആ വ്യക്തി കാന്തപുരം വിഭാഗത്തിന് വേണ്ടി ഊണും ഉറക്കവും ഒഴിച്ച് നടന്നിരുന്ന, അതേ പലരെയും ഫോണിൽ വിളിച്ചുകൊണ്ട് ശല്യപ്പെടുത്തിയിരുന്ന, ഒരുപാട് രൂപത്തിലുള്ള പ്രയാസങ്ങൾ, അതേ പല മനുഷ്യന്മാരെയും അവരുടെ പാതിരാത്രിക്ക് വരെ വിളിച്ചുണർത്തിയിട്ട് ശല്യം ചെയ്തിരുന്ന, ദീന് പഠിക്കാൻ എന്ന വ്യാജേന ഫിത്തിന മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു മനുഷ്യനതാ പടച്ചറബയാളുടെ മനസ്സിൽ തോന്നിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് സമാധാനിക്കാം. അയാൾ എന്ത് ചെയ്തു? ഇതിനെപ്പറ്റി ഒന്ന് സംശയം ചോദിക്കണം. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ, ഇതിപ്പുണ്ടായി വിവാദങ്ങളാ ശരിക്കും പഠിച്ചു വെച്ചോ. ആരാ ഇയാള്? അതേതോ ഒരു ജീഷാ എന്ന് പറയണ്ട, ഏതോ ഒരു ചങ്ങാരി എന്ന് പറയണ്ട, ഇയാൾക്ക് വലിയ വലിയ ശൈഖുനമാരോടെ ഒക്കെ മുഖറബാണ്, വല്ലാത്ത അടുപ്പമുള്ളയാളാണ്. അതേ ഇയാൾക്ക് കാന്തപുരത്തോട് വലിയ അടുപ്പമുണ്ട്. എത്ര വലിയ അടുപ്പുണ്ട്? ഒരാളോട് സ്വകാര്യം പറയണമെങ്കിൽ സാധാരണക്കാരന് നടക്കൂല. പക്ഷേ ഉസ്താദേ ഉസ്താദേ എന്നിങ്ങനെ വിളിച്ചിട്ട് ഫോണിൽ മൂപ്പര് ഉസ്താദ് ഇപ്പൊ എവിടെയാ ഉള്ളത്, സ്വകാര്യം പറയാൻ പറ്റിയ സ്ഥലത്താണോ, എനിക്ക് ചില സ്വകാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ്, അത്രയും വലിയ മുഖറബും മഹബത്തുമാണ് കാന്തപുരത്തോട്. തീർന്നില്ല, പൊന്മളക്കാരനോടും ഇയാൾക്ക് വലിയ അടുപ്പമാണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ജിസാനല്ലേ? ജിസാൻ പറഞ്ഞല്ല വിശേഷം. എന്റെ അടുത്ത് കൊറേ ഹിക്കായത്തുണ്ട്. ഞാൻ എങ്ങനെ പറയണ, എവിടെ പറയണമെന്ന് ഒരു പിടുത്തില്ല. ഉസ്താദിന് പറയാനായിട്ട് കിട്ടുന്നില്ല. ഇപ്പം
എന്താ ചെയ്യാ? ഞാനിപ്പോ എന്താ പറയണ്ട, സാധാരണ നമ്മളെ പോലുള്ള നാടന്മാരാണ് ഇങ്ങനെ കൂടുതൽ ഫിറ്റിനെ കുറിച്ച് അതെല്ലാം സാധാരണ പറയും. ഇപ്പൊ എന്താ പറയണ്ട, ഡിഗ്രി എടുത്ത് വലിയ വലിയ ഉസ്താദന്മാരാണ് ഇപ്പൊ ഫിറ്റിനെ പറഞ്ഞ് നടക്കുന്നത്. അതാണ് ഇപ്പൊ ഭയങ്കര വിഷമിക്കും. ഇല്ല എന്താ കേട്ടെന്ന് പറഞ്ഞാല് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ ആരോടും ഒരാളോട് പറയണ്ടേ? ഞാന് ഉസ്താദ് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ഉസ്താദല്ലേ? പിന്നെ യാത്രയിൽ ഇപ്പൊ സുഖകരം പറയാൻ പറ്റുന്ന തരത്തിലല്ലേ ഇപ്പൊ ഉസ്താദ്? അന്നത്തെ വണ്ടിയിലാണ്, നമ്മളെ വണ്ടിയിലാണ് ചോദിച്ചോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. ആ ശരി. ഹലോ, ഇപ്പൊ ഒന്നായിട്ട് പറയുന്ന അടുത്ത എപ്പോഴും വിളിക്കും, സ്വകാര്യം പറയും. അപ്പൊ പൊൻപളയുടെ മുക്കറബാണ്, കാന്തപുരം മുസ്ലിയാരുടെ മുക്കറബാണ്, ഇനി നമ്മുടെ പേരോട്ട മുസ്ലിയാരുടെയും മുക്കറബാണ്. പേരോട്ട മുസ്ലിയാര് അതേ മൂപ്പരെ പറ്റി മധു പറയുന്ന ഒരു ഭാഗമുണ്ട്. സമൂഹത്തിലും രാഷ്ട്രത്തിലും സമുദായത്തിലും സേവനം ചെയ്യാൻ തൗഫീക് നൽകണം റഹ്മാനെ. എല്ലാവർക്കും ഒന്നായിട്ട് ദ്വാരക്കാം. പിന്നെ ഇനി ഏതാണ്ട് നമുക്ക് 2000 കല്ല് വേണം. ഒരു കല്ലിന് എത്ര? അഞ്ചു ചാക്ക് സിമെന്റ് ഖത്തറിൽ. നിഷാൻ മാഹി നല്ല ഒരാളാ. എന്റെ പ്രസംഗങ്ങളിൽ തീർത്തും കേട്ട് കാണാതെ മരിച്ചിട്ട് എല്ലാ മുജാഹിദിനോടും തർക്കിക്കും, എല്ലാ ജമാഅത്തും തന്നെയും തള്ളിയിടും. സാധാരണക്കാരനാണ്, പക്ഷേ പറഞ്ഞാൽ ആർക്കും ഒത്തൂല. തന്നെ കേട്ട് പഠിച്ചതാ. അള്ളാഹു ബർക്കത്തിയെ അദ്ദേഹത്തിനും അള്ളാഹു തആല അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒക്കെ അള്ളാഹു തആല ബർക്കത്തിയെ. കല്യാണം കഴിച്ചിട്ടില്ല എന്നൊരു സംശയം എനിക്ക്. നല്ലൊരു ഭാര്യ കൊടുക്കട്ടെ. എന്താ അതിൽ പറയുന്നത്? ആ അതെന്റെ വലിയ സ്നേഹിതനാണ്, വല്ലാത്ത സ്നേഹിതനാണ്, നല്ല കഴിവുള്ള കുട്ടിയാണ്. എന്താ കാരണം? മുപ്പരിക്ക് പണിയെന്താ? മുപ്പര് നല്ലോനാന്നുള്ളതിന്റെ തെളിവെന്താ? എന്റെ സീഡി തീർത്തും അയാൾ കേട്ട് കാണാതെ പഠിച്ച് മുജാഹിദിനോട് ഇങ്ങനെ തർക്കിക്കാൻ നടക്കും. അയാളുടെ ക്വാളിറ്റി നല്ല ഗുണല്ലേ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആയത് കണ്ടില്ലേ. ഇയാളെ സീഡി ഇങ്ങനെ കാണാതെ പഠിച്ച് നടന്ന് അതുകൊണ്ട് ഇങ്ങനെ തർക്കിക്ക. വേറെ ഖുർആനോ ഹദീസൊന്നും പഠിക്കൂല, അത് ശരിക്കും മനസ്സിലാക്കൂല. അപ്പൊ പേരോടിന് വല്ലാത്തൊരു മധുഹാണ് ഇയാളെ കുറിച്ച്. അങ്ങനെ ഈ മനുഷ്യൻ അത്രത്തോളം എല്ലാവരോടും അവസാനം ദ്വാരക്കനൊക്കെ ഉണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല തോന്നുന്നുണ്ട്, നല്ലൊരു ഭാര്യണി അള്ള കൊടുക്കട്ടെ എന്നൊക്കെ പേരോട് ദ്വാ ചെയ്യുന്നുണ്ട്. ശരി, അപ്പൊ ഞാൻ അത് പറയുന്നത് എന്തിനാ? കാന്തപുരത്തിന്റെ മുഖറബ്, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മുഖറബ്, പേരോട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ മുഖറബ്, ഈ ആളുകളുടെ ഒക്കെ മുഖറബായി എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി സുന്നത്ത് ജമാഅത്തിന്റെ അതേ രോമാഞ്ചം എന്നൊക്കെ ഇന്റർനെറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്ന ഈ ടിയാൻ ഇതിനെക്കുറ്റിയുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഇയാള് പല ആളുകളെയും വിളിക്കാൻ തുടങ്ങി. ആദ്യത്തെ അന്വേഷണം ഇയാൾ എവിടുക്കാ വിട്ടതെന്നറിയോ? ശരിക്കും പഠിച്ചോളൂ, ഇതിന്റെ ഒരു നാൾ വഴിയുണ്ട്, മനസ്സിലാക്കണം. ആദ്യ അന്വേഷണം ഇയാളിൽ നിന്ന് പോകുന്നത് മർക്കസിലേക്ക് തന്നെയാണ്. ആ മർക്കസിൽ കാന്തപുരത്തിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായി അറിയുന്ന, കാന്തപുരം വിദേശങ്ങളിൽ പോകുമ്പോൾ കൂടെ കൂടി നേൾപോലെ നടക്കുന്ന ചുള്ളിക്കോട് ഹുസൈൻ സഖാഫി എന്ന് പറയുന്ന ഒരു സഖാഫിയുണ്ട്. ആ സഖാഫിയെ വിളിച്ചുകൊണ്ട് അതേ ഈ വ്യക്തി ചോദിക്കുന്നു, ഉസ്താദേ മർക്കസിൽ എത്ര മുടിയാണുള്ളത്? അങ്ങനെ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉസ്താദിനെ വിളിച്ചപ്പോ ഉസ്താദിനോട് ചോദിച്ചു, ഷാറ മുബാരക്ക് മർക്കസിൽ എത്രയാണ് ഉസ്താദേ ഉള്ളത്? ഉസ്താദിന്റെ മറുപടി, സത്യം പറഞ്ഞാൽ ജിഷാനെ, മർക്കസിൽ എത്ര മുടികളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരവുബാർക്ക് എത്രയാ ഉള്ളതെന്ന് ഞാൻ ഇതുവരെ അറിയില്ല. സത്യം പറഞ്ഞാൽ ഈ മറുപടി ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കഴിഞ്ഞാൽ ഉസ്താദിന്റെ വിദേശ പര്യടനത്തിലും അതുപോലെ തന്നെ വിദേശ പ്രതിനിധികൾ വന്നാലും അതുപോലെ തന്നെ മർക്കസിന്റെ എല്ലാമായ അവിടെയുള്ള അവിടെ ഊണും ഉറക്കവും എല്ലാം കഴിഞ്ഞുകൂടിയ ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദിനെ ഷാറ മുബാറക്ക് എത്ര മർക്കസിൽ ഉണ്ട് എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞെട്ടലോടെയാണ് ആ വിഷയം ഞാൻ കേട്ടിരുന്നത്. ഇയാളുടെ ആദ്യ ചോദ്യം, ഉസ്താദേ മർക്കസിൽ എത്ര മുടിയാളുള്ളത് അറിയാൻ വേണ്ടിയാണ്. അപ്പോ ഉടനെ തന്നെ ഹുസൈൻ സഖാഫിയുടെ മറുപടി, ഞാൻ ഇതുവരെ അറിയില്ല, എനിക്കറിഞ്ഞുകൂടാ. ഇത് പറയുമ്പോ ഈ വ്യക്തി പറയുന്നുണ്ട്, ആ മറുപടി കേട്ട ഉടനെ ഞാൻ ഞെട്ടിപ്പോയി. എന്തൊക്കെയോ ചില മറപിടികൾ സഖാഫിയുടെ സംസാരത്തിൽ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായി. സ്വന്തം
മർക്കസിൽ അദ്ദേഹം അധ്യാപനം നടത്തുന്ന സ്ഥാപനത്തിലുള്ള ഷെയർ മുബാറക്കിന്റെ എണ്ണം അദ്ദേഹം ഇതുവരെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഗൗരവം ഞാൻ മനസ്സിൽ നന്നായി എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ എന്തൊക്കെയോ അവ്യക്തതകൾ ഉണ്ട് എന്ന് എനിക്ക് അവിടെ മുതൽ ആരംഭിക്കുകയും ഈ വിഷയ സംബന്ധമായി ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ അന്വേഷണത്തിലൂടെ 2010 മധ്യത്തിന് ശേഷം ഈ വിഷയ സംബന്ധമായി ഞാൻ സ്വന്തം നിലക്കുള്ള ചില അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് പുറപ്പെട്ടു. ഇത്ര ശറഫാക്കപ്പെട്ട മുടികൾ അയാൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ അത് കാണാൻ പോയിട്ടില്ല, ഞാൻ ഇതുവരെ അത് നോക്കിയിട്ട് പോലുമില്ലെന്ന് ചുള്ളിക്കോട്ടുകാരൻ സഖാഫി പറയുമ്പോ ഈ വ്യക്തിയുടെ മനസ്സിൽ അമിട്ട് പൊട്ടുകയാണ്, ഞെട്ടിത്തെറിക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു മുടി അവിടുത്തെ ശരീരം ദർശിക്കും പോലെ ഇന്ന് കാണാൻ കിട്ടുവാൻ അവരവസരം കിട്ടിയിട്ട് അതിൻ്റെ മൂക്കിൻ്റെ ചോടെ അവിടെ തന്നെ താമസിക്കുന്ന ഒരു മനുഷ്യൻ അത് കാണാതെ പോകുമോ? അയാൾക്ക് കാണാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ലേ? അപ്പോ ആ മുടിയെക്കുറിച്ച് ചുള്ളിക്കോട്ടുകാരൻ സഖാഫിക്കും ഉറപ്പില്ല, വിശ്വാസമില്ല. എൻ്റെ മനസ്സിൽ അന്ന് മുതൽ ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങി. ബഹാവുദ്ദീൻ കൂരിയാടിനെതിരെ അദ്ദേഹവുമായി സംസാരിച്ച ഫോൺ രേഖ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. ഏകദേശം 691,423 ആളുകൾ കേട്ടുകഴിഞ്ഞൊരു വിഷയമാണ്. അപ്പോ ഞാൻ ഷെയർ മുബാറക്കിനെ ന്യായീകരിക്കാൻ വേണ്ടി അത് സത്യമാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് അതിനുവേണ്ടി ഊർജവും സമ്പത്തും സമയവും ചെലവഴിച്ചുകൊണ്ട് ഈ വിഷയം ന്യായീകരിക്കാനും സുന്നത്തിയമായത്തിന്റെ പിന്നെ മഹത്വം ഇസ്സത്താണെന്ന് മനസ്സിലാക്കിയിട്ടും ഈ വിഷയത്തിനായിട്ട് ഇറങ്ങിയ ഒരാൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ചൊരു സത്യം ബോധ്യപ്പെട്ടാൽ അത് കണ്ണടക്കേണ്ട ആവശ്യകത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പല കൂടി ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വന്നു? ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടി വന്നു. ഇതുവരെ അയാൾക്ക് സംശയമില്ല, ഇതുവരെ മുടിവെള്ളത്തിന്റെ അടിമയാണ്, ഖത്തറിൽ ബോട്ടിൽ ചുംബിച്ച് ജോലിക്ക് പോണ ആളാണ്, അതിനുവേണ്ടി ഒച്ചയിടുന്ന ആളാണ്, ഊർജം ചെലവാക്കിയ ആളാണ്. ഇപ്പോ ചുള്ളിക്കോട്ടുകാരൻ അവിടെ തന്നെ സ്ഥാപനത്തിൽ കാന്തപുരത്തിന്റെ നേല് പോലെ ഒപ്പം നടക്കുന്ന സഖാഫിക്ക് പോലും ആ മുടി വേണ്ട, ഞാനതൊന്ന് നോക്കിയിട്ടില്ല, ഞാനതൊന്ന് കാണാൻ പോയിട്ടില്ല എന്ന് പറയുമ്പോ ഇയാളുടെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം തോന്നി എന്നാ അയാൾ പറയുന്നത്. അങ്ങനെ അയാൾ അന്വേഷണമായി ഇന്ന് മുതലൊന്നുമില്ല, 2010 മധ്യകാലം മുതൽ അയാൾ അന്വേഷണം തുടങ്ങി എന്നാ പറയുന്നത്. അങ്ങനെ അന്വേഷണം അങ്ങനെ തുടങ്ങി അന്വേഷണം അവസാനം പറയണേ അള്ളാഹിന്റെ സഹായം എനിക്ക് കിട്ടി, കാരണം ഞാൻ അള്ളാഹിന്റെ ദീനിനെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണ്, കാരണം ഈ മുടി കളവാണെന്ന് ബോധ്യപ്പെടുത്താനല്ലേ ഞാൻ ഇറങ്ങുന്നത്, അപ്പൊ എനിക്ക് അള്ളാഹിന്റെ സഹായം കിട്ടി എന്നാ മൂപ്പര് പറയുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങൾ തിരിച്ചും സഹായിക്കും എന്ന് പറഞ്ഞതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായത് കൊണ്ട് തന്നെയാവണം. ആയത്തൊക്കെ മൂപ്പരോധനുണ്ട്, ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും. അപ്പൊ ഈ മാർഗത്തിൽ ഞാനൊരു അന്വേഷണവുമായി ഇറങ്ങിത്തിരിച്ചപ്പോ മൂപ്പരിക്കൊരു സഹായം കിട്ടി. അതെന്താ ആ സഹായം? കേട്ടോളൂ, വയനാട്ടിലുള്ള നമ്മുടെ സുഹൃത്ത് ചെന്നലോട് ഉമർ സഖാഫി, അദ്ദേഹം എന്നോട് ഈ വിഷയ സംബന്ധമായി ആദ്യ കാൽവെപ്പ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ വിഷയ സംബന്ധമായി, സത്യത്തിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ അറിയാമെന്നുള്ളത് വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞു, ജിഷാനെ മർക്കസിലുള്ള ഈ മുടിയെ സംബന്ധിച്ച് ആ സനദിനെ സംബന്ധിച്ച് വ്യാജ സനദ് ഉണ്ടാക്കി എന്നുള്ള ഒരു ആരോപണം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് സ്വാലിഹ് സഖാഫി എന്ന് പറയുന്ന വല്ലപ്പുഴയുള്ള ഒരു സഖാഫിയെ സംബന്ധിച്ചാണ്. അത് നീ അന്വേഷിച്ച് അദ്ദേഹത്തിനോട് ഈ വിഷയ സംബന്ധമായി ഒരു അഭിമുഖം നമ്മുടെ SGV നീ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സ്വാലിഹ് സഖാഫിയെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലെ, അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഫൈസിയുടെ സഹോദരനാണ് ഈ സ്വാലിഹ് സഖാഫി എന്ന് മനസ്സിലാക്കുകയും ആ സ്വാലിഹ് സഖാഫിയെ അദ്ദേഹത്തിന്റെ മേൽവിലാസം എവിടെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് കണ്ടെത്തുകയും അദ്ദേഹം അന്ന് ന്യൂസിലാൻഡ്, ഇപ്പോഴും അദ്ദേഹം ന്യൂസിലാൻഡിലാണുള്ളത്. അപ്പൊ സ്വാലിഹ് സഖാഫിയെ വിളിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം സംബന്ധിച്ച് ചോദിച്ചു. അങ്ങനെ സ്വാലിഹ് സഖാഫിയെ വിളിച്ചപ്പോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സുന്നി ഗ്ലോബൽ വോയിസ് റൂമിൽ നിന്നാണ് ഉസ്താദെ, ഷെയർ മുബാറക്കിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ മറുഭാഗം ഉന്നയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം ഉസ്താദ് ഒന്ന് വിശദീകരിക്കണം എന്ന് പറഞ്ഞപ്പോ
അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ഞാൻ പറഞ്ഞു, ഉസ്താദെ ഈ വിഷയ സംബന്ധമായി ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, അപ്പോൾ ഉസ്താദ നിന്നൊന്ന് മറുപടി പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചോദ്യം ഒന്നിപ്പോ എനിക്ക് പറഞ്ഞു തന്നോ, ഞാൻ ഇൻഷാല്ല മറുപടി നാളെ ഞാൻ പറഞ്ഞു തരാൻ തോന്നും. സത്യത്തിൽ ഒരു സുന്നത്തിയമായത്തിന്റെ ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം ചോദ്യം എന്തായാലും മറുപടി ആ സ്പോട്ടിൽ കൊടുക്കുക എന്നുള്ള ശൈലിയായതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗവും ഞാൻ നന്നായി നോട്ട് ചെയ്തു. കാരണം എന്നോട് ചോദ്യം ഇന്ന് ചോദിക്കുകയും നാളെ മറുപടി പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോൾ അതിലും എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ട് എന്നെനിക്ക് തോന്നി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മർക്കസിലുള്ള അബ്ദുൽ മജീദ് മുസ്ലിയാരും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന് ശേഷം ഈ വിഷയ സംബന്ധമായി നിങ്ങൾക്ക് ഞാൻ അഭിമുഖം തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് അന്വേഷിക്കട്ടെ. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഷാറ മുബാറക് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഒരു അഭിമുഖം ചോദിക്കുന്ന സമയത്ത് എന്തായിരിക്കും സാലിഹ് സഖാഫി എന്തൊക്കെയോ മറക്കുന്നതായി എനിക്ക് തോന്നി. ചെന്നലോട് ഉമർ സഖാഫി എന്ന് പറയുന്ന ഒരാള് ഒക്കെ സഖാഫിയാളാ, സർവം ഈ വ്യാജന്മാരുടെ ലിസ്റ്റിലുള്ള സഖാഫികൾ. ചെന്നലോട് ഉമർ സഖാഫി എന്ന് പറയുന്ന ഒരാള് പേരെടുത്ത് പറയുന്നത്, അയാൾ പറഞ്ഞത് കൊണ്ടാ ഞാൻ പറയുന്നത്, ഇതൊക്കെ അവരുടെ വാക്കുകളാ ഞാൻ പറയുന്നത്. അയാളൊരിക്കൽ ഈ വക്രിയോട് പറഞ്ഞു, അത്രേ കാന്തപുരം ഉസ്താദ് വായിച്ച സനദിന്റെ കാര്യത്തിൽ അത് സനദല്ല, അത് കെട്ടിയുണ്ടാക്കിയതാണ്. മർക്കസിൽ നിന്ന് ഉസ്താദ് കെട്ടിയുണ്ടാക്കിയ ഒരു കള്ള സനദാണ് ആ വായിച്ചത്. ആ സനദും മുടിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാളുകളൊക്കെ പറയുന്നുണ്ട്, അപ്പുറത്തുള്ള ആളുകളും പ്രസംഗിക്കുന്നുണ്ട്, പലരും പറയുന്നുണ്ടല്ലോ. മാത്രമല്ല ഇതിൽ പങ്കുള്ളത് മർക്കസിൽ തന്നെ കാന്തപുരത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ായി ജോലി ചെയ്തിരുന്ന വല്ലപ്പുഴക്കാരൻ സാലിഹ് സഖാഫി എന്ന് പറയുന്ന വേറൊരു സഖാഫിയെ കുറിച്ചാണ് കേൾക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവരോടൊക്കെ ഫോൺ ബന്ധമുള്ളതല്ലേ, നിങ്ങൾ ഈ സാലിഹ് സഖാഫിയെ വിളിച്ചുകൊണ്ട് കാര്യത്തിന്റെ നിജസ്ഥിതി ഒന്ന് അന്വേഷിക്കണേ എന്ന് ഉമ്മർ സഖാഫി ഈ ജിഷാൻ എന്ന് പറയുന്നയാളോട് പറയുന്നു. തീർന്നില്ല, ഈ ജിഷാൻ എന്ത് ചെയ്യുന്നു? ഉടനെ തന്നെ അതാ സാലിഹ് സഖാഫി എവിടെയാണുള്ളതെന്ന് അന്വേഷിക്കുന്നു, നമ്പർ സംഘടിപ്പിക്കുന്നു. അയാളിപ്പോൾ ന്യൂസിലാൻഡിലാണ്, മർക്കസിൽ നിന്ന് വണ്ടി കയറിയിട്ടുണ്ടെന്ന് അറിയുന്നു. ന്യൂസിലാൻഡിലേക്ക് വിളിക്കുന്നു. വിളിച്ചപ്പോൾ അതേ ഇയാളതാ ഒഴിഞ്ഞു മാറുന്നു. അതേ ഇങ്ങനെ ഒരു സനദിനെ പറ്റി മുടിയെ പറ്റി എന്താണ് ഉസ്താദേ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ്. പിറ്റേന്നും വിളിച്ചു നോക്കി, ഒഴിഞ്ഞു മാറ്റം തന്നെയാണ്. പിന്നെയും വിളിച്ചപ്പോ ഒരൊറ്റ മറുപടിയാണ് അത്രേ അയാള് കൊടുത്തത്, സനദ് വ്യാജമാണ് എന്നത് ഒരാരോപണമാണ്, വ്യാജമല്ല ശരിയായ സനദാണ് എന്നൊരൊറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് മൂപ്പര് ഫോൺ വെച്ചു. അപ്പൊ ഇയാളില്ലെന്ന് വിവരമൊന്നും കിട്ടുന്നില്ല, ഇയാളിങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ്. അങ്ങനെ ജിഷാൻ പറയുന്നു, ഞാൻ ഇയാളുമായിട്ട് പിന്നെയും ബന്ധം വിട്ടില്ല. ഞാൻ സാലിഹ് സഖാഫിയുമായുള്ള വ്യക്തിബന്ധം നിലനിർത്തി. പല പ്രാവശ്യവും അദ്ദേഹത്തിന്റെ സ്കൈപ്പ് ഐ ഡി അദ്ദേഹം വന്ന് തന്നിരുന്നു. ആ സ്കൈപ്പ് ഐ ഡിയിലൂടെ അദ്ദേഹത്തെ പലവട്ടം ഞാൻ വിളിച്ചു. പക്ഷേ ആദ്യ പല ഭാഗങ്ങളിലും ഞാൻ ഈ തിരുകേശം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒന്നും തന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. ബന്ധം ഇങ്ങനെ നിലനിർത്തി, സ്കൈപ്പിലൂടെയും മറ്റും ഞാൻ ഇങ്ങനെ ബന്ധം നിലനിർത്തി. അങ്ങനെ കുറെ കഴിഞ്ഞ് കുറച്ചുകൂടി പരിചയമായപ്പോൾ ഞാൻ ഒരിക്കൽ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല ഉസ്താദേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ എന്നോട് സത്യം മാത്രം തുറന്നു പറയുമോ? ഞാൻ അദ്ദേഹത്തോട് ഒരു അഞ്ചാറ് പ്രാവശ്യം വിളിച്ചതിന് ശേഷം ചോദിച്ചു, സാലിഹ് സഖാഫി ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് ജിഷാനെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉസ്താദേ ഈ തിരുകേശം സംബന്ധിച്ചൊരു സനദ് അത് ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഉസ്താദ് നിഷേധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു വല്ലാത്ത ചിരിച്ചിട്ട് എന്നോട് ചോദിച്ചു, അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണമെന്ന്. ഞാൻ പറഞ്ഞു, ഉസ്താദേ നമ്മളൊക്കെ ചോറാ തിന്നുന്നത്, കാരണം ഉസ്താദിന് അന്ന് ആദ്യ ദിവസം വിളിച്ചത് മുതൽ എനിക്ക് സംശയത്തിൻ്റെ കണികളുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം ഇതൊന്നും ആരോടും പരസ്യപ്പെടുത്താനൊന്നും പോകുന്നില്ല, കാരണം നമ്മളൊക്കെ മരിക്കണം എന്നുള്ള ബോധം ഉസ്താദിനുമുണ്ട്, എനിക്കുണ്ട്, ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ഉസ്താദ് ഇനിയും എന്നോട് മറക്കേണ്ടതുണ്ടോ? ഉസ്താദിനെങ്കിലും ഈ വിഷയം സത്യസന്ധമായി പറഞ്ഞു തന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജിഷാനെ നീ ഇപ്പോൾ ചോദിച്ചത് ഒരു ശുദ്ധ മനസ്സോടെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ മറുഭാഗത്ത് ഈ വിഷയം എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കക്ഷികൾ
ഞാൻ എന്നിൽ നിന്ന് ഈ വിഷയം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാൻ അവർ ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു കേരളത്തിൽ ഒരു വിവാദം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ ഒരു വിവാദം ഉണ്ടാക്കാനോ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ വിഷയം ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷേ നീ ചോദിച്ചതിൽ പല യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾക്ക് സാലിഹ് സഖാഫി പണ്ട് പറഞ്ഞതൊക്കെ മറന്നു. അയാള് ചോദിച്ചു, എന്താ ജിഷാനെ, എന്താ കാര്യം? അപ്പൊ ഇയാള് ചോദിക്കുന്നു, മർക്കസിലെ മുടിയുടെ സനദ് വെറുതെ ഒരാള് കെട്ടിയുണ്ടാക്കിയ കള്ള സനദാണെന്നൊരാള് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ ധൈര്യമുണ്ടോ? അതാണ് ചോദ്യം. ആ ചോദ്യം അങ്ങ് കേട്ടപ്പോൾ ഈ സാലിഹ് സഖാഫിയുടെ മറുപടി ഒരു ചിരി മാത്രമായിരുന്നു. ഒരു ചിരിയാണത്രേ ചിരിച്ചത്. ഉടനെ ഇയാൾ പറഞ്ഞു, ചിരിക്കല്ല ഉസ്താദേ, ഒന്ന് മനസ്സ് തുറക്കൂ എന്നോട്, എന്നോടെങ്കിലും ഒന്ന് മനസ്സ് തുറക്കൂ ഉസ്താദേ, നമ്മൾ ഇത്രയും ബന്ധമുള്ള ആളുകളല്ലേ, ഒന്നാ സനദിൻ്റെയും മുടിയുടെയും കാര്യത്തിൽ ഒന്നെന്നോട് മനസ്സ് തുറക്കൂ എന്നങ്ങ് പറഞ്ഞപ്പോൾ സാലിഹ് സഖാഫി പതുക്കെ മനസ്സ് തുറക്കാൻ തുടങ്ങി. മറുപടിയെ കുറിച്ച് ജിഷാൻ പറയുന്നത്, അദ്ദേഹം ഒരാളോടും ഈ വിഷയം പങ്കുവെക്കാതെ ഞാൻ ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ യാഥാർത്ഥ്യം നിങ്ങളെങ്കിലും അറിയണം എന്നുദ്ദേശിച്ച് അദ്ദേഹം പറഞ്ഞു തന്നപ്പോ ഇന്നാലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാതോ അയ്യ? കാരണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത നിലക്ക് അതിന്റെ ഞെട്ടിക്കുന്ന കഥകൾ കേട്ടപ്പോ സുബ്ഹാന ജല്ല ജലാലുഹു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പേരിൽ ഒരാൾ ഒരു കളവ് മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കിയാൽ അവൻ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചുകൊട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്ത സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിലൂടെ, അതുപോലെ തന്നെ ഒട്ടനവധി ഹദീസിന്റെ കിതാബുകളിലൂടെ പഠിപ്പിച്ച ഒരു ആശയം, അതിന് ഘടകവിരുദ്ധമായി പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന, അതുപോലെ അഭിമാനിക്കുന്ന ചില ആളുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത് ചേർത്തുകൊണ്ട് 40-ലധികം, ഏകദേശം 43-44 പണ്ഡിതന്മാരെ, മഹത്തുക്കളായ പിന്നെ ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേരുകൾ ചേർത്തുകൊണ്ട് ഒരു സനദ് ഇവിടെ നിർമ്മിച്ച കഥ ബഹുമാനപ്പെട്ട സാലിഹ് സഖാഫി പറഞ്ഞപ്പോ ഞെട്ടലോടെയാണ് ഈ പാവപ്പെട്ട ഞാൻ അത് കേട്ടത്. അതേ, ഇയാള് മനസ്സ് തുറന്നപ്പോൾ അയാള് സമ്മതിച്ചു, അയാള് സമ്മതിച്ചു. 40-ലേറെ പണ്ഡിതന്മാരുടെ പേര് ഒരു കടലാസിൽ എഴുതി ഉണ്ടാക്കിയിട്ട് അതേ മർക്കസിൽ നിന്ന് ഞങ്ങളൊക്കെ കൂടി തട്ടിക്കൂട്ടിയ സനദാണത്, അതും മുടിയുടെ സനദുമായിട്ട് ബന്ധമില്ല എന്ന് സഖാഫി എന്ന് പറഞ്ഞപ്പോ ഇവരുടെ അവസ്ഥയോർത്ത് ഞാൻ വല്ലാതെ ഞെട്ടിപ്പോയി. കാരണം മൻകദബലയ്യ മുതഅമ്മിദാ, ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം കെട്ടി പറഞ്ഞാൽ ഫല്യതബവ്വഉ മഖഅദഹു മിനന്നാർ, നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം അവൻ സ്ഥാപിച്ചു കൊള്ളട്ടെ. അപ്പൊ കള്ളമുടിയാണ്, ആ കള്ളമുടിയതാ. അപ്പോൾ ഇയാൾ ചോദിച്ചു, അല്ല സഖാഫി, നിങ്ങൾ എന്തിനാണ് ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്നത്? നിങ്ങളും മജീദ് മുസ്ലിയാരുമല്ലേ ഇതിൽ പങ്കുള്ളത്? പല ഓഫീസിലെ പലർക്കും അതറിയാമല്ലോ, ഉസ്താദിനും അതറിയാമല്ലോ. പിന്നെ എന്തിന് റസൂലുള്ളാന്റെ പേരിൽ നിങ്ങൾ ഈ കളവുണ്ടാക്കി? 10-43 പണ്ഡിതന്മാരുടെ പേരിൽ നിങ്ങളെന്തിന് ഈ കള്ള സാക്ഷ്യം കെട്ടിച്ചമച്ചുണ്ടാക്കി എന്ന ചോദ്യത്തിന് സഖാഫി കൊടുത്ത മറുപടി ജിഷാൻ പറയുന്നത് കേട്ടോ. ഞാൻ സാലിഹിനോട് അടുത്ത ചോദ്യം ചോദിച്ചു, സാലിഹ് സഖാഫി, നിങ്ങളൊരു പണ്ഡിതനല്ലേ, നിങ്ങൾ ചെയ്ത പ്രവർത്തനം ഷഹാദത്തു സൂറ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ മുട്ടുന്ന 45 പണ്ഡിതന്മാരുടെ, മഹാന്മാരായ ഏതെങ്കിലും ഒരു ജിഷാൻ മാഹിയുടേതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉമർ സഖാഫിയുടേതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു അഹ്സനിയുടെയോ സഖാഫിയുടെയോ പേര് വെച്ചുണ്ടാക്കിയ ഒരു വിഷയമല്ല. ഔലിയാക്കന്മാരും അതുപോലെ തന്നെ പ്രമുഖന്മാരുമായ ഒരുപാട് മഹാന്മാരായ 40-ലധികം വരുന്ന ഇമാമുകളുടെ പേരുകൾ ചേർത്തുകൊണ്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മുട്ടിക്കുന്ന ഒരു വിഷയമുണ്ടായപ്പോ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു കുറ്റബോധവും സാലിഹ് സഖാഫി നിങ്ങൾക്കുണ്ടായില്ലേ എന്ന് വിനീതനായ ഞാൻ ചോദിച്ചു. അദ്ദേഹം
വളരെ നിഷ്കളങ്കനാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, നിഷാനെ അന്നൊരു സഖാഫി സ്വപ്നം കാണുന്നതിലധികമുള്ള സാലറി ശമ്പളം എനിക്ക് മർക്കസിൽ നിന്ന് ലഭിച്ചിരുന്നു. ഒന്നത്. രണ്ടാമത്തെ വിഷയം, ശമ്പളത്തിന് പുറമെ രണ്ടാമത്തെ വിഷയം, ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന്റെ കൂടെ നിൽക്കുന്ന ഒരു സെക്രട്ടറി ലെവലിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗം, ആര് കണ്ടാലും ബഹുമാനിക്കും, ആദരിക്കും, സ്നേഹിക്കും. അതൊക്കെ ആ സമയത്ത് ഈ ഒരു സത്യം, ഈ ഒരു കുറ്റം ചെയ്യുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞില്ല എന്ന് അദ്ദേഹം കുറ്റസമ്മതം നടത്തി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കൊരിക്കലും ഈ വിഷയത്തിൽ കുറ്റബോധം ഉണ്ടായില്ലേ? അദ്ദേഹം പറഞ്ഞു, കുറ്റബോധമുള്ളത് കൊണ്ടാണ് ഈ വിഷയം ഇനിയെങ്കിലും നിങ്ങളെപ്പോലുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ചിലരോടെങ്കിലും എനിക്ക് പറയണം എന്നുള്ളത് കൊണ്ട് നിങ്ങളോടെങ്കിലും ഈ വിഷയം എനിക്കൊന്ന് പറയാൻ തോന്നി, അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു. പക്ഷേ എന്റെ പേര് നിങ്ങൾ സമൂഹത്തിൽ വലിച്ചിഴക്കരുത്. കാരണം ഞാൻ ഒരു ചെറിയ കുടുംബമായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. മറുഭാഗത്തുള്ള ഉസ്താദ്, കാന്തപുര ഉസ്താദ് ശക്തനായ ഒരു നേതാവാണ്. സംഘടനാ വൈഭവത്തിൽ ആർക്കും വെല്ലാൻ കഴിയാത്ത വിധം അത് ഉസ്താദിന്റെ കഴിവും ആ പ്രാപ്തിയൊക്കെ അവിടെ തെളിയിച്ചതാണ്. അതുകൊണ്ട് ഉസ്താദുമായിട്ടൊന്നും ഏറ്റുമുട്ടാനുള്ള ശക്തി ഈ പാവപ്പെട്ട സ്വാലിഹിനില്ല. അതുകൊണ്ട് എന്തോ ആകട്ടെ, അതൊക്കെ മടുത്തുകൊണ്ടാണ് ഞാൻ ഈ കടല് താണ്ടി ന്യൂസിലാൻഡിൽ വന്ന് ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയ സംബന്ധമായി എനിക്കറിയാൻ യാതൊരു താല്പര്യവുമില്ല, അതിൽ ബന്ധപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. അള്ളാഹു എനിക്ക് പുറത്തു വരട്ടെ. എന്താ പറയുന്നറിയോ? എന്താ പറയുന്ന, എന്തിനാ കൂട്ടുനിന്നറിയോ? എന്തേ ഞാനൊന്നും മിണ്ടാതെ അതിന് കൂട്ടുനിന്നത്? ഒരു സഖാഫിക്ക് സ്വപ്നത്തിൽ പോലും കാണാനാവാത്ത സാലറിയാ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു സഖാഫിയുടെ ജീവിതത്തിൽ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സാലറിയാണ് എനിക്ക് കിട്ടിയിരുന്നത്. മാത്രമല്ല പിന്നെയും കാരണമുണ്ട്. കാന്തപുരത്തിൻ്റെ പി എ എന്ന ബഹുമതി, കാന്തപുരത്തിൻ്റെ ഒന്നാമത്തെ പ്രൈവറ്റ് സെക്രട്ടറിയാ എന്നൊക്കെ പറഞ്ഞാൽ എവിടെ എത്തിയാലും അതിനെന്തൊരു വിലയാണ്, അതിനെന്തൊരു ബഹുമാനമാണ്. അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. പക്ഷേ എനിക്ക് പിന്നെ സഹികെട്ട്, അവസാനം എല്ലാം മടുത്ത് ഞാൻ അവിടെ നിന്ന് ന്യൂസിലാൻഡിലേക്ക് വണ്ടി കയറിയതാണ്. അതുകൊണ്ട് എൻ്റെ പേര് ഒരാളോടും പറയല്ല, അല്ല എനിക്ക് പൊറുത്തു തരട്ടെ എന്നാണ് മൂപ്പര് പറഞ്ഞത്. മൂപ്പര്ക്ക് അല്ലയാണ് പൊറത്തു കൊടുക്കുവോ? മൂപ്പര്ക്ക് അല്ലയാണ് പൊറത്തു കൊടുത്ത കാര്യം തീരോ? ലോകത്തെല്ലാരെയും പറ്റിച്ചു ഈ കള്ളമുടിയുടെ. ഏതോ മുടി, ആരുടെ മുടിയാണ് അവസാനം പറയുന്നത്? ആരുടെ മുടിയാണാ പറയുന്നത്? എവിടുന്ന് വന്നതാ? ജാലിയവാല എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് കിട്ടിയ മുടി. ബോംബെയിലെ തെരുവിൽ ഇയാളുടെ അന്വേഷണം നീണ്ടു. ജാലിയവാല എന്ന് പറയുന്നയാളിൽ നിന്നാണ് മുടി കിട്ടിയത്. ആ മുടിയുടെ അന്വേഷണം ഇയാളിങ്ങനെ ബോംബെയിൽ പോയി താമസിച്ചു. അഡ്രസ്സില്ല. ഇയാൾ ബോംബെയുടെ തെരുവീതികളിലൂടെ അലഞ്ഞു നടന്നതൊക്കെ മൂപ്പര് അഭിമുഖത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കണം. ഈ ജാലിയവാല ബോംബെക്കാരനാണെന്നല്ലാതെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വിവരവും ഈ സാധുവായിരിക്കില്ല. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഇല്ല, വിലാസമില്ല, അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ ഇല്ല, ഒന്നുമില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ അറിയാൻ വേണ്ടി ഈ പറയുന്ന ബഷീർ ബാക്കവി ബോംബെയിലുള്ള ചില സഖാഫിമാരെയും ചില സാദിമാരെയൊക്കെ വിളിച്ചു. അപ്പോ ന്യൂസ് എങ്ങനെയോ പുറത്ത് ചെറിങ്ങനെ വന്നിട്ടുണ്ട്, ജിഷാൻ മാഹി ബോംബെയിൽ എത്തിയിട്ടുണ്ട്, ജാലിയവാലയെ കാണാനുള്ള ഉദ്ദേശത്തോടെ വന്ന്. അപ്പോ അവരുടെ പ്രയാസങ്ങളും അവരുടെ വിഷമങ്ങളും കണ്ടപ്പോ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. കാരണോ, ഈ ബഷീർ ബാക്കവി ചോദിച്ചു, ജാലിയവാലയെ എങ്ങനെ പോയി കാണാം, അദ്ദേഹത്തിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞു തരുമോ? അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു, ജാലിയവാലയുടെ അഡ്രസ് തലശ്ശേരിയിൽ നിന്ന് വയനാട്ടിലേക്ക് പോകണമെങ്കിൽ വഴി എല്ലാവർക്കും അറിയുന്നല്ലേ, ഇങ്ങനെ വയനാട്ടിലേക്ക് പോകേണ്ടതെന്ന്, ഒന്നുകിൽ കുറ്റ്യാടി വഴി നേരെ വയനാട്ടിലേക്ക് പോവാം. ഇവർ പറഞ്ഞു കൊടുക്കുന്ന വഴി ഇങ്ങനെയാണ്, തലശ്ശേരിയിൽ നിന്ന് നേരെ കോഴിക്കോട് പോവാം, കോഴിക്കോട് നിന്ന് നേരെ എറണാകുളത്ത് പോവാം, എറണാകുളത്ത് നിന്ന് നേരെ ഇടുക്കിയിലേക്ക് പോവാം, എന്നിട്ട് വയനാട്ടിലേക്കുള്ള വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതുപോലെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ജാലിയവാലയും ഈ പറയുന്ന ബഷീർ ബാക്കവിയും തമ്മിലുള്ള ദൂരം സത്യം പറഞ്ഞാൽ 7-8 kilometers മാത്രമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ജിഷാനെ എന്തായാലും ഇൻഷാല്ല നമുക്ക് അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഞാൻ കൈമലർത്തി ഞാൻ ചോദിച്ചു, ഉസ്താദെ ഈ ബോംബെ എന്ന് പറയുന്ന മഹാ നഗരത്തിൽ അവിടെ വെച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുപിടിക്കുക, അദ്ദേഹത്തെ എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യും എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ നമ്മുടെ ബോംബെയില് സാധാരണ ഈ പച്ചത്തലപ്പാവ് ധരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ എ പി സുന്നികൾ എന്ന് പറയുന്നത് പോലെ പറയാം, തീവ്ര സുന്നികൾ. അവിടെ ഈ തലപ്പാവ് പച്ചത്തലപ്പാവ് ധരിച്ചിരിക്കുന്ന ആളുകളുടെ അടുക്കലൊക്കെ പോയിട്ട് നമ്മൾ ചോദിച്ചു, ഈ ജാലിയവാല കിതർ ഹേ, ആപ്കോ മാലൂം ഹേ,
ഒരു മഖ്ലൂക്കിനും ഈ ജാലിയവാലി അറിയില്ല. കോന ജാലിയവാല, ആരാണ് ജാലിയവാല, ഒരാൾക്കും അറിയില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞ സുഹൃത്ത് ഏകദേശം 2 മണിക്കൂറോളം ബോംബെയിലുള്ള ഓരോ ഗള്ളിയിൽ നിന്ന് ഒരു ട്രെയിനിലിറങ്ങും, ആ സ്റ്റേഷന്റെ പരിസരത്ത് അന്വേഷിക്കും, അടുത്ത മെട്രോ സ്റ്റേഷനിലേക്ക് കയറും. ഇങ്ങനെ ഏകദേശം 2 മണിക്കൂറോളം ഈ വിഷയ സംബന്ധമായി അലഞ്ഞു തിരിയുന്ന സമയത്ത് സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ സഹായം അവിടെ എത്തുകയാണ്. കാരണം ഞങ്ങളൊക്കെ സത്യം പറഞ്ഞ സ്തംഭിതരായി പോയി. കാരണം നമ്മളിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സമയം 10:35 കഴിഞ്ഞിരിക്കുകയാണ്. 10:30 അടുക്കുന്നു രാത്രി സമയം, ഇന്ത്യൻ സമയം. അങ്ങനെ അദ്ദേഹം ബോംബെയിൽ നടക്കുന്ന സമയത്ത് 2 പർദ ധരിച്ച സ്ത്രീകൾ അവിടെ റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്ത് ബഷീർ ബാക്കവി അവരോട് ചോദിച്ചു, ജാലിയവാല എന്ന ആളെ അറിയുമോ? അവർ പറഞ്ഞു, ഇതാ ഈ ബിൽഡിങ്ങിന്റെ നേരെ മേലെയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരു അഡ്രസ് ഞാൻ അവരെ സംബന്ധിച്ച്, ഈ ജാലിയവാലയെ സംബന്ധിച്ച് നമുക്കില്ല. അങ്ങനെ ജാലിയവാലയുടെ ഈ ഫ്ലാറ്റ് കണ്ടപ്പോ തന്നെ എന്താ പറയേണ്ടത്, മറ്റേ ഇവിടെ ഇരിട്ടിയിലുള്ള കൂട്ടുപുഴയുള്ള പാലം മാതിരിയാണ്. ഒരാൾ ഏണി അങ്ങോട്ട് കയറുമ്പോൾ മറ്റേയാൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല. അത്രയും കുടുസായ ഒരു ഏണി, അതിലൂടെ കയറിയിട്ട് വേണം ഇദ്ദേഹത്തിന്റെ 3-ാമത്തെ നിലയിലെത്താൻ. അങ്ങനെ 3-ാമത്തെ നിലയിൽ ഈ സാധുവായ ഞാനും അബ്ദുൽ നസീർ അസ്ഹരി, ഈ പറയുന്ന അസ്ഹരിയും, ബഷീർ വാക്കവിയും കൂടി അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മണിമാളികയാകുന്ന കൊട്ടാരമാകുന്ന അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലെത്തി. അങ്ങനെ ഫ്ളാറ്റിലെത്തിയപ്പോ അവിടെയുള്ള തുടക്കം തന്നെ ഷിയാക്കളുമായി ബന്ധപ്പെട്ട പല എഴുത്തുകുത്തുകളും അവിടെ നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ അവിടെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ, നമുക്ക് കാണാൻ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നെ സങ്കല്പത്തിനപ്പുറമുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വീടുമായി, അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ് തന്നെ വീട് കണ്ടപ്പോ തന്നെ സേരി പറഞ്ഞു, നിശാനെ നമുക്ക് പോകാം, മതി. ഞാൻ പറഞ്ഞു, ഉസ്താദെ ക്ഷമിച്ചേ മതിയാകും, നമ്മൾ വന്നത് വലിയൊരു ദൗത്യവുമായിട്ടാണ്. കാരണം വെറുതെ വീട് കണ്ടു പോകാനല്ല നമ്മളിവിടെ വന്നത്. അതുകൊണ്ട് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണം. കാരണം ഈ യാഥാർത്ഥ്യം നമ്മൾ ഇന്ന് കണ്ടില്ലെങ്കിൽ മറ്റൊരാൾ ഇനി കാണാനില്ല. അതുകൊണ്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കിയേ മതിയാകൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉസ്താദിനൊന്ന് തണുപ്പിച്ചു. അങ്ങനെ നോക്കുമ്പോൾ കുറേ സ്ത്രീകൾ ഇങ്ങനെ ഇരിക്കുക, തലമറച്ചതും തലമറക്കാത്തതുമായ കുറേ ഉത്തരേന്ത്യക്കാരും അതുപോലെയുള്ള പല സ്ത്രീകളും അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യൻ അദ്ദേഹം പെണ്ണുങ്ങളെ ഇങ്ങനെ സ്വീകരിക്കുന്നു. ബഷീർ വാക്കവി ഈ പറയുന്ന ജാലിയവാലയുടെ വീട്ടിൽ കയറി ആദ്യ സെക്കൻഡ് തന്നെ, ആദ്യ മിനിറ്റുകൾക്ക് അകം തന്നെ ഈ ജാലിയവാലയുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞതുപോലെ ജാലിയവാലയുടെ തുടക്കം തന്നെ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അവസരം കിട്ടി. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ജാലിയവാലയുമായി നമ്മൾ മണിക്കൂറുകൾ പങ്കിട്ടു. അതിനിടയിൽ അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് കാണിക്കാൻ തുടങ്ങി. സുബ്ഹാന ജല്ല ജലാലുഹു, ചില മുടിക്കെട്ടുകൾ അദ്ദേഹത്തിന്റെ കട്ടിലയുടെ അടിയിൽ. ഇത് ഞാൻ വെറുതെ പറയുകയല്ല, ഇന്നും ഈ വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഉള്ളാർദങ്ങളെയും ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ബഷീർ ബാക്കവി എന്ന വ്യക്തി ഇന്നും ബോംബെയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ബോംബെയിൽ കലീന എന്ന് പറയുന്ന സ്ഥലത്ത് സാന്താക്രൂസ് എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ജുമുഅത്ത് പള്ളിയിൽ മലയാളികൾ മാത്രം തിങ്ങിക്കൂടുന്ന ഒരു ഏരിയയിൽ അദ്ദേഹം ഏകദേശം 10-ലധികം വർഷം തർക്കമില്ലാത്ത വിധം ഒരാൾക്കും വെറുപ്പ് സമ്പാദിക്കാതെ നല്ല നിലക്ക് സുന്നത്തിയമാനത്തിന്റെ ആശയങ്ങൾ മുറുക്കി പിടിച്ചുകൊണ്ട്, സുന്നത്തിയമാനത്തിന്റെ പിന്നെ ആ ആശയങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഇന്നും അദ്ദേഹം അവിടെ ജോലി ചെയ്യുകയാണ്. വല്ലവർക്കും സംശയമുണ്ടെങ്കിൽ ഈ പറയുന്ന വിഷയം, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരംശം കളവുണ്ടോ എന്ന് അദ്ദേഹത്തെ വിളിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതേ, ആ അലഞ്ഞുതിരിയലിനൊടുവിലതാ ബോംബെയിലെ ഒരിടുങ്ങിയ സ്ട്രീറ്റിലതാ വൃത്തികെട്ട രൂപത്തിലുള്ള ഇടുങ്ങിയ കോണിപ്പടികളുള്ള ഒരു ബിൽഡിങ് കാണുന്നു. അവിടെ എത്തി നോക്കുമ്പോൾ അതേ അവിടെയുണ്ടത്രേ ജാലിയ വാല എന്ന് പറയുന്ന ഈ കള്ളൻ വാല. ഈ വാലയുടെ സമീപത്തേക്ക് കയറിയപ്പോ തന്നെ ഈ പോയ വ്യക്തിയുടെ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. കയറി ചെല്ലുമ്പോൾ തന്നെ കാന്തപുരം കുത്തുബാണെന്ന് പരിചയപ്പെടുത്തിയ ജാലിയവാല, കാന്തപുരത്തിന്റെ വലി എന്ന് പറഞ്ഞ ജാലിയവാല, കാന്തപുരത്തിന്റെ ഷെയ്ഖും കുത്തുബുല്ലഖ്താബും എന്നൊക്കെ പരിചയപ്പെടുത്തിയ ജാലിയവാല ക്ലീൻ ഷേവുകാരനാണ്, തീർന്നിട്ടില്ല. അയാളുടെ സമീപത്ത് ഇങ്ങനെ ധാരാളം മഞ്ഞ പെണ്ണുങ്ങളുണ്ട്, കൈ മുത്തുന്നുണ്ട്, കരം പിടിക്കുന്നുണ്ട്. അവിടെ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ഓരോ വാചകങ്ങളും നോക്കുമ്പോ ഷിയാക്കളുടെ വിശ്വാസമാണ് അവിടെ ചെന്നപ്പോൾ എനിക്ക് ബോധ്യമായത്. ഒരു ഒറിജിനൽ ഷിയയാണ്. ഇയാളുടെ വാക്ക് കടമെടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ പച്ച ഫാസിഖാണ്, ശുദ്ധ തെമ്മാടിയായ ജാലിയവാല.
അയാളിൽ നിന്നാണ് ബോംബെക്കാരനായ ജാലിയവാലയിൽ നിന്ന് മർക്കസിലേക്ക് മുടി കിട്ടിയത്. അപ്പൊ ജാലിയവാലയുടെ പ്രത്യേകതയായി പറഞ്ഞത്, ഈ ജാലിയവാലയുടെ കയ്യിൽ നിന്നാണ് മുടി കിട്ടിയതെന്ന് മറുവിഭാഗം സമസ്തയിലെ ആളുകൾക്ക് മനസ്സിലായപ്പോൾ അമ്പലക്കടവിൻ്റെ നേതൃത്വത്തിലും ഒരു സംഘം ബോംബെയിലേക്ക് പോയി ജാലിയവാലയെ അന്വേഷിച്ചുകൊണ്ട്. ജാലിയവാലയോട് ഒരു മുടി ചോദിച്ചപ്പോൾ ജാലിയവാല ഏഴ് മുടിയാ കൊടുത്തത്. എന്താ കൊടുക്കുന്നതിൻ്റെ പ്രശ്നം? ജിഷാൻ പറയുന്നുണ്ട്, ജാലിയവാലയുടെ റൂമിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ധാരാളക്കണക്കിന് മെടഞ്ഞതും മടയാത്തതുമായ കെട്ടുമുടികൾ അയാൾ കിടക്കുന്ന കട്ടിലിന്റെ അടിയിൽ പോലും സ്റ്റോക്കാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി താഴെ മേലെ ഈ പച്ച ഫാസിക്ക് കിടന്നുറങ്ങുന്നുവോ? അതൊരിക്കലും നടക്കില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെന്ന് പറഞ്ഞ് അമ്പലക്കടവ് ഒന്ന് ചോദിച്ചപ്പോ ഏഴെണ്ണം കൊടുത്ത ജാലിയവാല അത് കൊണ്ടുവന്നു കോഴിക്കോട് വെച്ചതാ. മറീഭാഗം സമസ്തയിലെ ആളുകൾ പറഞ്ഞു, ഇത് ഹബീബിന്റെ മുടിയല്ല, ഇതിന് നിഴലുണ്ട്, കത്തിച്ചാൽ കത്തുമെന്ന് പറഞ്ഞു. അതേ അവരിവിടെ പ്രദർശനത്തിന് വെച്ചു, ടോർച്ചടിച്ച് അതേ ആയിരക്കണക്കിന് ആളുകളെ ബോധ്യപ്പെടുത്തി ഇത് കള്ളമുടിയാണ്. അവസാനമതാ കാന്തപുരം വിഭാഗം കേസ് കൊടുത്തു, സർക്കാരിൽ കേസ് കൊടുത്തു. ഈ മുടിയതാ അതുപയോഗിക്കാത്തവരുടെ കരങ്ങളിൽ നിന്ന് കിട്ടിയയിടത്തേക്ക് തിരിച്ചു കൊടുക്കണം. അതിനെ നിന്ദിക്കുന്നവരുടെ കൈകളിൽ വെക്കാനുള്ള മുടിയല്ല, അത് ബഹുമാനിക്കുന്ന കേന്ദ്രത്തിലേക്ക് കിട്ടിയയിടത്തേക്ക് തിരിച്ചു കൊടുക്കണം. അങ്ങനെ അതാ ഈ കൈ ഭാഗം ആളുകൾ എന്ത് ചെയ്തു? ആ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചില മുടികൾ ഇവർക്കങ്ങ് തിരിച്ചു കൊടുത്തു. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തിരിച്ചു കൊടുത്തു, ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ആ മുടി കിട്ടിയപ്പോൾ ആ മുടി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ അഹ്സനിയില്ലേ അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ നേരെ കടന്നേറ്റം നടത്തി ചിരിച്ച് അളക്കുപ്പിയിലാക്കി അതേ ഹദീസുകളോടും ഖുർആനിനോടും ഒരു ബഹുമാനവും ഇല്ലാത്ത ഈ ഔഷാദ് എന്ന് പറയുന്ന ഒരു അഹ്സനിയില്ലേ അയാളുടെ നേതൃത്വത്തിൽ ആ മുടി ഇങ്ങനെ ഏറ്റുവാങ്ങിയിട്ട് കേരളത്തിൽ നിന്ന് ആ മുടി കിട്ടിയിട്ട് കിലോമീറ്ററുകളോളം അതാ വാഹനത്തിൽ ഇങ്ങനെ തല അൽ ബദറോ അലൈനാ മിൻ സനിയാതിൽ വദാഇ وجب شكر علينا مدعا لله داعي എന്നും പറഞ്ഞ് കുറേ അഹ്സനി കൂട്ടങ്ങളും കുഞ്ഞാടുകളും സഖാഫികളുമൊക്കെ അതിങ്ങനെ ഏറ്റി കൊണ്ടുപോയി. ആ കൊണ്ടുപോകുമ്പോഴും ഈ ജിഷാൻ മാഹിക്കറിയാം, പൊന്മളക്കറിയാം, ഈ കൊണ്ടുപോകുന്ന മുടിയും കള്ളമുടിയാണ്. കള്ളമുടിയെന്ന് മാത്രമല്ല, തോലാൽ ബദർ ചൊല്ലിയിട്ട് എതിരേറ്റ് അഴസനി തോളിളിച്ചു കൊണ്ടുപോയ മുടി ആരുടെ മുടിയാ? ഈക്കാരൻ പറയുന്നത് എന്താ? അതേ അവര് തിരിച്ചു ചോദിച്ചപ്പോൾ തിരിച്ചു കൊടുത്തത് ഇസ്ലാമിക് സെന്റർ അടിച്ചു വാരിയിരുന്ന അമ്മുവിന്റെ മുടിയായിരുന്നു. അമ്മുവിന്റെ മുടിയാണ് തിരിച്ചു കൊടുത്തത്. ഏറ്റവും വലിയ രസം ഇത് ഉസ്താദ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോക്ക്. അതായത് ഈ ജാലിയവാല അമ്പലക്കടവിന് കൊടുത്ത ഒരു ഏഴ് മുടിയുണ്ടല്ലോ, അത് ഇവര് പോലീസ് കേസ് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിയിരുന്നു. ആ തിരിച്ച് ഇവര് കിട്ടിയപ്പോ നൌഷാദ് ഹസീനെ അടക്കം കുറെ ആളുകള് അത് പിന്നെ പിന്നെ മൗലിദൊക്കെ ചൊല്ലി തലവൽ ബദു അതൊക്കെ പാടിയിട്ടാണ് അതൊക്കെ ഞങ്ങൾ ഇന്നാളെ പറഞ്ഞു. ഞങ്ങൾ ഇന്നാളെ പിന്നെ കൂടിയപ്പതിനെ പറ്റിയൊക്കെ പറഞ്ഞു. എല്ലാം വളരെ റോങ് പരിപാടിയാണ്. അല്ല എന്നിട്ട് ഉസ്താദിന്റെ വിഷയം പറഞ്ഞ ഞാൻ ഇന്ന് പറഞ്ഞത് അത് ഇവർ ഇസ്ലാമിക് സെന്ററിൽ കോഴിക്കോട് അവിടെ അടിച്ചു വാരുന്ന അമ്മു അമ്മു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുടിയാ പോലെ ഇവര് ജാലിയവാലക്ക് ഇവർ തിരിച്ചു കൊടുത്തത്. അപ്പൊ എന്നിട്ട് അപ്പൊ എന്നിട്ട് ഈ അല്ലെങ്കിൽ എന്തായാലും തിരിച്ചു കൊടുക്കുമ്പോ വിശ്വസ്തമായി അവര് കൊടുക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ കഴിയോ? അതെന്നു ചോദിക്കും. അപ്പൊ ഇവര് പറയുന്ന വെച്ചാല് ജാലിയവാലക്ക് അയാൾക്ക് തന്ന മുടി പോലും തിരിച്ചു വാങ്ങുമ്പോ അതുപോലെ ഉറപ്പിക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ല എന്ന് ഇവരിപ്പം പറയുന്നത്. എന്നിട്ട് ഇവര് പറയുന്ന അമ്മു ജീവനോടുണ്ട്, അമ്മു ജീവനോടുണ്ട്, ഇനി അമ്മുവിന്റെ മുടിയാണെന്ന് തെളിയിക്കാൻ ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്താൻ നമ്മള് തയ്യാറാണെന്ന് ഇവരിപ്പം പറയുന്നത്. യാത്രയിൽ ഇപ്പം സുഖകരം പറയാൻ പറ്റുന്ന തരത്തിലല്ല ഇപ്പൊ ഉസ്താദ്.
ഹലോ, ഇപ്പൊ ഒന്നായിട്ട് പറയുന്ന അടുത്ത ആളുകൾ ബുദ്ധിമുട്ടല്ലോ ഉസ്താദ്. ഇത് ഇത് എവിടെയല്ല പോയിട്ട് എത്തി? ഈ മനുഷ്യന് മർക്കസിൽ വന്നിട്ടുണ്ടല്ലോ ഉസ്താദ്, അറിയണേ? ഇല്ലല്ല. ആര്? ഈ ജാലിയ വല മർക്കസിൽ വന്നിട്ടുണ്ട്. എന്ന്? ഇയാള് മിഞ്ഞാന്ന് എത്തിയത്. ഇയാള് എത്തിന്ന് മാത്രല്ല, ഒരുപാട് ഞാൻ ഉസ്താദിന് പറയാൻ കുറെ വിഷയമുണ്ട്. ഒന്നാമത്തെ ഉസ്താദ് പകൽ വിളിക്കുമ്പോ സൗക്കിലെ, എപ്പോഴും രാത്രിയാണെങ്കിൽ ചിലപ്പോ ഉറങ്ങിപ്പോന്ന പിടിച്ചിട്ടാണ് ഞാൻ ലേറ്റ് ആയിട്ട് വിളിക്കുന്നത്. ഇയാള് വന്നത്, ഇയാള് വന്ന് ആര് കൊണ്ടാന്ന് ഞാൻ അറിയില്ല. ഹക്കീമാണ് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തതെന്നാണ് ഞാൻ കേട്ടത്. ഉസ്താദ് സ്ഥലത്ത് ഇല്ല? ഇല്ല, ഉസ്താദ് സ്ഥലത്തില്ലെന്നാണ് എന്റെ അറിവ്. അപ്പൊ ഇയാള് വന്ന് തന്നെ പിന്നെ ഒരു ഒരു മുടിയേറ്റ പോലെ വന്നത്. ജീലാനി കൊണ്ടുവന്നപ്പോ ജീലാനി തങ്ങളെ മുടിയൊന്നും പറ്റാണ്, പിന്നെ ഷേഖ് ജീലാനി തങ്ങളെ മുടിയൊന്നും പറ്റാണ് ഈ എളുപ്പം കൊണ്ടാണ്. എന്നിട്ട് അയിമേൽ കുറെ ആള് തീർന്നില്ലല്ലോ, അവരൊരു വെല്ലുവിളിയും നടത്തുന്നു. അമ്മുവിന്റെ മുടി അമ്മു ഇന്നും ജീവിച്ചിരിപ്പുണ്ടത്രേ. അമ്മുവിന്റെ മുടിയും കിട്ടാനുണ്ട്. ഇത് രണ്ടും കൂടി ഒരു ഡി എൻ എ ടെസ്റ്റിന് ധൈര്യമുണ്ടോ എന്ന് പോലും ചോദിക്കുന്ന ക്ലിപ്പ് ജിഷാൻ മാഹി പൊന്മളയോട് പറഞ്ഞ് ആസ്വദിച്ച് ചിരിക്കുന്നുണ്ട്. ഉസ്താദേ, ജിഷാൻ എന്ന് പറയുന്ന എ പി ഭക്തൻ, അതേ മുടിക്കുപ്പി ചുംബിച്ചിരുന്ന ഭക്തൻ, മുടി ജ്യൂസ് കുടിച്ചിട്ടല്ലാതെ പുറത്തിറങ്ങാത്ത ഭക്തൻ, അതിനുവേണ്ടി ശബ്ദമുയർത്തിയിരുന്ന മുടിഭക്തൻ ഇതാ അയാളാണ് പറയുന്നത്. പൊന്മള ഉസ്താദിനോടാ പറയുന്നത്, ഉസ്താദേ കാന്തപുരത്തിന്റെ കയ്യിലുള്ള ഈ മുടിയതാ, അത് തിരിച്ചു കൊടുത്ത്. അതങ്ങോട്ട് തിരിച്ചു കൊടുത്തപ്പോൾ അമ്മുവിന്റെ മുടിയാണത്രേ. ഉസ്താദ് പൊട്ടിച്ചിരിക്കുന്നു. ഏതുസ്താദ്? പൊന്മള ഉസ്താദ്. പെൺമളക്കാരൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, അതെ അങ്ങനെയൊക്കെ ഞാനും കേട്ടതാണ്. അപ്പോഴാണ് ജിഷാൻ പറയുന്നത്, തീർന്നില്ല ഉസ്താദേ, അവരൊരു വെല്ലുവിളിയും നടത്തുന്നുണ്ട്. അമ്മു ജീവിച്ചിരിപ്പുണ്ട്. അമ്മുവിന്റെ മുടിയും ഇതും തമ്മിൽ ഡി എൻ എ ടെസ്റ്റിന് തയ്യാറുണ്ടോ എന്ന ചോദ്യവുമുണ്ട്. ഓ സഹോദരാ, മർക്കസിൽ വെച്ച് നിങ്ങളതാ ജനങ്ങളെ കൊണ്ട് അമ്മു ജ്യൂസ് കുടിപ്പിച്ചുവല്ലേ, അതേ ആ മുടിക്കാണോ നിങ്ങൾ കോടികൾ പിരിച്ചെടുത്തത്? ആ മുടിയാണോ തിരുകേശം? ആ മുടിക്കാണോ നിങ്ങൾ 40 കോടിയുടെ കേന്ദ്രം എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുസൽമാന്റെ കയ്യിൽ നിന്ന് അതേ മുസ്ലിയാർ കുട്ടികളെ കൊണ്ട് സമൂഹത്തിൽ നടന്ന് പള്ളി പള്ളിയാന്തരം വയതു പറയിച്ചിട്ട് അവിടെ നിന്ന് കിട്ടുന്ന സംഖ്യ പോലും സ്വരൂപിച്ച് 1000 കൂപ്പൺ എടുപ്പിച്ചിട്ട് ശിഷ്യന്മാരെയും അനുയായികളെയും മണികളെയും പറ്റിച്ച കാന്തപുരം മുസ്ലിയാരെ, അത് കേട്ടിട്ടും അറിഞ്ഞിട്ടും ഇന്നും അതിനെതിരെ ശബ്ദിക്കാത്ത പൊന്മളക്കാരൻ മുസ്ലിയാരെ, അതിന്റെ മതി ഇപ്പോഴും പറയുന്ന പേരോട് മുസ്ലിയാരെ, അതിന്റെ അണികളായി വർത്തിക്കുന്ന ആളുകളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം കെട്ടി പറഞ്ഞുകൊണ്ട് അവനാന്റെ പള്ള പ്രശ്നത്തിന് വേണ്ടി സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത സാലറിയാണ് മർക്കസിൽ നിന്ന് കിട്ടിയത്, അതുകൊണ്ടാ ഞാൻ മിണ്ടാതിരുന്നതെന്ന് പറഞ്ഞ ഇവരുടെ ദീന് സുരക്ഷിതമാകുമോ? ഇവരിൽ നിന്നാണോ നമ്മൾ ഈ ദീന് പഠിക്കേണ്ടത്? നല്ലോണം ചിന്തിച്ചോളണം, നല്ലോണം ആലോചിച്ചോളണം പ്രിയമുള്ളവരെ. അതേ ഈ നിലക്ക് യാതൊരു തലയുമില്ലാത്ത കള്ളമുടിയാണെന്ന് സമൂഹത്തിലുള്ളത്, അതേ ആ മുടിയതാ ആർക്കും വേണ്ടാതായി. കാന്തപുരം അടക്കമുള്ള 39-40 ആളുകളാണ് അവരുടെ മുഷാവറയിലുള്ളത്. 39 എണ്ണത്തിനും അത് വിശ്വാസമില്ല, കാന്തപുരത്തിന് ഒട്ടും വിശ്വാസമില്ല. അതല്ലെങ്കിൽ അവർ പറയട്ടെ, പൊന്മള നാളെ പത്രത്തിൽ എഴുതട്ടെ, ഇത് റസൂൽ തിരുകേശമാണ്. പേരോട് പ്രസ്താവന ഇറക്കട്ടെ, ഇത് റസൂലുള്ളാന്റെ തിരുകേശം തന്നെ. മറ്റുള്ളവരൊക്കെ പ്രസ്താവന ഇറക്കട്ടെ, ഇത് റസൂലുള്ളാന്റെ തിരുകേശം തന്നെ. പറയാൻ നിങ്ങൾക്ക് സാധ്യമാണോ? പടച്ചവനെ പേടിയുണ്ടെങ്കിൽ പറയാനാവില്ല.
ഇതൊക്കെ കൃത്യമായി രണ്ട് രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സി ഡി ഉണ്ട്. ഈ പറയുന്ന മുമ്പത്തെ മുടി ജ്യൂസ് കുടിഞ്ച് വളരെ ഭക്തിയോടെ ആ ലഹരിയിൽ ജീവിച്ചിരുന്ന മാഹിക്കാരൻ അയാളിപ്പോഴിതാ കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്നു പറഞ്ഞു എന്ന് മാത്രമല്ല അയാളൊരു വെല്ലുവിളിയും ഉയർത്തുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ആർക്കെങ്കിലും വല്ല നിഷേധവും പറയാൻ ധൈര്യമുണ്ടെങ്കിൽ ഞാൻ അവരോടൊക്കെ സംസാരിച്ചതിൻ്റെ വീഡിയോ ഓഡിയോ ക്ലിപ്പുകൾ കൂടി പുറത്തു കൊണ്ടുവന്ന് ഞാൻ നിങ്ങളെ നാറ്റിക്കും എന്ന ഭീഷണി കൂടിയുണ്ട്. നേരിട്ടോ മുടിവാദികളെ, ഞങ്ങൾക്ക് നേരിടേണ്ടതില്ല. മുടി ജ്യൂസ് കുടിച്ചവരെ, മുടിയുടെ പൂജകരെ, മുടി ആരാധകരെ, മുടിക്ക് വേണ്ടി മുടിക്കെട്ടിടം പണിയാൻ വേണ്ടി കോടികൾ തട്ടിയവരെ, കൊടുക്കൂ നിങ്ങളുടെ ആരിമ ശിഷ്യനൊരു മറുപടി കൊടുക്കൂ. സമുദായം ഒന്ന് കേൾക്കട്ടെ, ഇത് നിങ്ങൾക്ക് അല്ല തന്ന ശിക്ഷയാണ്, അല്ല തന്നിട്ടുള്ള അപമാനമാണ്. നിങ്ങൾ ആരെയാ തൊട്ട് കളിക്കുന്നത്? നിങ്ങൾ എന്തിനെയാ തൊട്ട് കളിച്ചത്? ഇന്നല്ലദീന യുദൂന അല്ലാഹ വ റസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ വഅദ്ദലഹും അദാബം മുഹീനാ. സൂറത്തുൻ നൂറിലെ ആയത്താണ് പഠിച്ചു വെച്ചോ. എന്താണ് റബ്ബുൽ ആലമീൻ പറയുന്നത്? അല്ലാഹുവിനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നവർ റബ്ബിനെ ഒരാൾക്കും ബുദ്ധിമുട്ടിക്കാനാവില്ല. പക്ഷേ ആ റബ്ബിൻ്റെ ആയത്തുകളെ കൊഞ്ഞനം കുത്തി, ആ റബ്ബിൻ്റെ ആദർശങ്ങളെ വികലമാക്കിയിട്ട്, ആ റബ്ബ് പഠിപ്പിച്ച ആദർശത്തിന് പരിക്കേൽപ്പിക്കാമെന്ന് വിചാരിച്ച് നടക്കുന്നവർ, വറസൂലഹു അല്ലാഹുവിൻ്റെ റസൂലിനെയും ഉപദ്രവിക്കുന്നവർ, അവിടുത്തെ മുടിയല്ലാത്തത് കൊണ്ടുവന്ന മുടിയാണെന്ന് പറയുന്നവർ, അവിടുത്തെ പലതിനെക്കുറിച്ചും അതാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച, ജനങ്ങളിൽ നിന്ന് പണം പിടുങ്ങുന്ന ഓ തട്ടിപ്പന്മാരെ,